നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരുപാട് ആഗ്രഹിച്ച് കല്യാണമാക്കിയത് അത് മുടക്കരുത് ഈശ്വര. അമ്മേ നോക്കട്ടെ, കൈ വേദനിക്കുന്നുണ്ടോ അമ്മേ? സാരില്ല മോളെ, എല്ലാരും നിന്നപ്പോ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നക്ഷത്രയുടെ കല്യാണ ആലോചന തുടങ്ങിയപ്പോ മുതല് എന്തൊക്കെ പ്രശ്നങ്ങളാ. നക്ഷത്ര നല്ല കുട്ടിയാ, അഖിലും നന്നായിട്ട് ചേരുകയും ചെയ്യും. പക്ഷെ അതിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് അഖിക്കൊന്നും സംഭവിക്കരുതെന്നല്ലേ. അഖിക്കൊരു അപകടം സംഭവിച്ചിട്ടില്ലല്ലോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെട്ടില്ലേ? അതമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി. പക്ഷേ നമ്മുടെ മുമ്പിൽ ഓരോ ദുസൂചനകൾ കാണുമ്പോ പൊതുവെ വിശ്വാസക്കുറവുള്ള എനിക്ക് പോലും ഇതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ജാതക പൊരുത്തത്തിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. നക്ഷത്ര അഖിലിന്റെ ഭാര്യയായിട്ട് വന്ന അഖിലിന് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ സംഭവിക്കൊന്നല്ല, അങ്ങനെ പറ്റിയാ നമ്മൾ അതോർത്ത് ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടണ്ടേ? എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറ. അമ്മേ നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? നക്ഷത്രയ്ക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് ആലോചിച്ചാലോ? ഐശ്വര്യമോള് പറഞ്ഞതിലും കാര്യമുണ്ട്, നക്ഷത്രയെ അഖിയെ ഒന്നിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ സദാസമയം അമ്പലത്തിൽ നേർച്ച കാഴ്ചകൾ വച്ച് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഓരോ സൂചനകൾ കാട്ടുന്നത്. അത് അവഗണിക്കുന്നത് കുഴപ്പമാവേ? എനിക്കിപ്പോ നക്ഷത്രയല്ലാതെ അഖിയുടെ ഭാര്യയായിട്ട് മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ദുർനിമിത്തങ്ങൾ കണ്ടിട്ടും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ വസുന്ധര? ആഭരണ പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ അഖിമോൻ ടെറസിൽ നിന്ന് വീഴാൻ പോയി, പിന്നെ അമ്പലക്കുളത്തിൽ വീണു. ഇപ്പോഴോ പൂജിക്കാൻ കൊണ്ടുപോയ കല്യാണക്കുറിക്ക് തീ പിടിച്ചു. ഇതൊന്നും കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുമോ? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് കരുതി നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അഖിയുടെ കാര്യത്തില് ഒരു ഭാഗ്യപരീക്ഷണം വേണോ? അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, അതിന്റെ കൂടെ ഞാനും ഉണ്ട്. തിരുമേനി പറഞ്ഞ പോലെ ഇന്നത്തെ ചടങ്ങുകൾ കഴിയട്ടെ, അതിനും എന്തെങ്കിലും തടസ്സം ഉണ്ടായാ ഇക്കാര്യം നമുക്കൊന്നുകൂടെ ആലോചിക്കാം അല്ലേ അപ്പച്ചി? രണ്ടുപേരുടെയും ജീവിതാന്ത്യം വരെ ഒരേ മനസ്സോടെ ജീവിക്കുമെന്ന് ഉറപ്പോടെ ഈ ദീപം ഒഴുകണം. രണ്ടുപേരുടെയും ദീപങ്ങൾ ചേർന്നൊഴുകണം, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് പോയിക്കോളൂ. അമൃതേശി ആ ഫോൺ ഇങ്ങ് തന്നെ. അമ്മേ വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന്? എന്താ? അല്ല, ചില ദുർനിമിത്തങ്ങൾ കണ്ടോണ്ട്
മനസ്സിന് എന്തോ ഒരു ടെൻഷൻ. ഒന്നും പേടിക്കണ്ട, വസുന്ധരാമ വരൂ, പ്രശ്ന വിധികൾ ഞാൻ പറഞ്ഞുതരാം. അപകടങ്ങൾ ഒഴിഞ്ഞു പോയതാണെന്ന് കരുതിയ മതി ഐശ്വര്യ. നമ്മുടെ പവർഫുൾ ദൈവസങ്കല്പം അർദ്ധനാരീശ്വരന്റേതല്ലേ. സ്ത്രീയാകുന്ന ശക്തിയോട് ചേർന്നാലല്ലാതെ സാക്ഷാൽ പരമശിവന് പോലും സ്പന്ദിക്കാൻ കഴിയില്ലെന്നല്ലേ. നക്ഷത്ര അഖിലിനോട് ചേരണ്ട, അതെനിക്ക് ബുദ്ധിമുട്ടാ. നക്ഷത്രയുടെ യഥാർത്ഥ സ്വഭാവം അറിയാതെയാണല്ലോ അഖിൽ സാർ അവളുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഇന്ന് എങ്ങനെയെങ്കിലും അഖിൽ സാറിനോട് അക്കാര്യം പറയണം. മോളെ, ഇവിടെ ദീപം ഒഴുക്കാൻ വന്നവരെല്ലാം അവര് വിവാഹം കഴിക്കാൻ പോകുന്നവരോടൊപ്പോ. എന്റെ കൂടെ കൃഷ്ണനുണ്ടമ്മ, എല്ലാ കുറവുകളും എന്റെ കണ്ണം പരിഹരിച്ചോളും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.